ഉപകരണങ്ങൾ പരിചയപ്പെടാം. നെറ്റ്വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വിവിധ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തെ യു ടി പി കേബിൾ, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള കേബിളുകളാണ് യു ടി പി കേബിൾ. സാധാരണ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിലുള്ള കമ്പ്യൂട്ടറുകളെല്ലാം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് യു ടി പി കേബിളുകൾ വഴിയാണ്. എന്തെല്ലാമാണ് ഈ കേബിളിൻ്റെ പ്രത്യേകത? ഈ കേബിളിനകത്ത് എത്ര വയറുകളുണ്ട്? നമുക്കിവിടെ 8 വയറുകൾ കാണാം. ഈ 8 വയറുകൾ ഓരോ 2 വയറുകളും ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എത്ര ജോഡികൾ, എത്ര പെയർ വയറുകൾ ഇവിടെയുണ്ട്? 4 ജോഡി വയറുകളാണ് നമുക്കിവിടെ ഉള്ളത്. അതുപോലെ ഇവിടെ നിറങ്ങളുടെ പ്രത്യേകത, ഈ കേബിളുകളുടെ നിറങ്ങൾ ഇവിടെ നമുക്കിവിടെ കാണാം. ഈ കണക്ഷനുകൾ T568A എന്ന രൂപത്തിലുള്ള ഒരു കണക്ഷൻ്റെ ഡയഗ്രവും ഈ കണക്ഷൻ തന്നെയാണ് ഇവിടെയുള്ളതും. അതുപോലെ T568B എന്ന രൂപത്തിലുള്ള കണക്ഷൻ്റെ ഒരു ഡയഗ്രവും ഇവിടെയുണ്ട്. ഇവയുടെ കളറുകൾ നമുക്ക് കാണാം, വൈറ്റ് ഗ്രീൻ. ഒന്നാമത്തെ വയർ ഇവിടെ വെള്ളയും പച്ചയും കലർന്ന നിറമാണ്, രണ്ടാമത്തെ വയർ ഗ്രീൻ, മൂന്നാമത്തെ വൈറ്റ് ഓറഞ്ച്, നാലാമത്തത് ബ്ലൂ, അഞ്ചാമത്തത് വൈറ്റ് ബ്ലൂ, ആറാമത്തത് ഓറഞ്ച്, ഏഴാമത്തത് വൈറ്റ് ബ്രൗൺ, എട്ടാമത്തത് ബ്രൗൺ. ഇങ്ങനെ 8 നിറത്തിലുള്ള കളർ കോഡിംഗ് ഉള്ള വയറാണ്. ഈ വയറുകൾ ഈ രൂപത്തിൽ 1 മുതൽ 8 വരെ ക്രമീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് നമ്മൾ കണക്ഷൻ നൽകുന്നതെങ്കിൽ, അത്തരത്തിലുള്ള കണക്ഷൻ അഥവാ ഇവിടെയുള്ള ഈ കണക്ഷനും ഈ സെറ്റ് കണക്ഷനും ഒരേ രൂപത്തിലുള്ള കണക്ഷനാണ്. ഈ രൂപത്തിലാണ് ഇവയെ കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനെ T568A കണക്ഷനാണെന്ന് നമുക്ക് പറയാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കണക്ഷനാണ് ഈ ഭാഗത്ത് വലതുഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത്. ഈ ചിത്രത്തിലുള്ള കണക്ഷനും അതുതന്നെയാണ്. ഈ വലതുഭാഗത്തുള്ള കണക്ഷൻ T568B കണക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒന്നാമത്തത് വൈറ്റ് ഓറഞ്ച്, പിന്നെ ഓറഞ്ച്, പിന്നെ വൈറ്റ് ഗ്രീൻ, ബ്ലൂ, വൈറ്റ് ബ്ലൂ, ഗ്രീൻ എന്ന രൂപത്തിലാണ്. അഥവാ ഇവിടെ ഓറഞ്ചും അതുപോലെ ഗ്രീനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ T568A കണക്ഷൻ രണ്ട് തലയിൽ, നമ്മൾ RJ45 കണക്ഷൻ ചെയ്യുന്ന സമയത്ത് രണ്ട് തലയിലും രണ്ട് അറ്റത്തും T568A കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യാം. അഥവാ ഈ രൂപത്തിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരറ്റം കമ്പ്യൂട്ടറിലും മറ്റേ അറ്റം ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിലുമാണ് കണക്ട് ചെയ്യുന്നത്. T568B ഉപയോഗിച്ചും നമുക്ക് ഇത്തരത്തിൽ കമ്പ്യൂട്ടറും ഹബ്ബും അല്ലെങ്കിൽ സ്വിച്ചും കമ്പ്യൂട്ടറും തമ്മിൽ ഈ കണക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. എന്നാൽ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നേരിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ, നമുക്ക് T568A മാത്രം പോരാ, T568B കൂടെ വേണം. അതായത് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലെ ഒരറ്റത്ത് T568A മറ്റേ അറ്റത്ത് T568B കണക്ട് ചെയ്യുക. അവർക്കുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പച്ചയും ഓറഞ്ചും കളറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ കമ്പ്യൂട്ടറുകൾ നേരിട്ടും ബന്ധിപ്പിക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് സാധാരണ ഈ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉപയോഗിക്കുന്നത്. RJ45 ക്രോസ് ഓവർ എതർനെറ്റ് കേബിളാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. 568A 568B പരസ്പരം, കമ്പ്യൂട്ടർ പരസ്പരം ബന്ധിപ്പിക്കുന്ന സമയത്താണ് ഈ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത് ഒരു ഉപകരണം RJ45 കണക്ടറാണ്. യു ടി പി കേബിൾ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഈ യു ടി പി കേബിളിൻ്റെ അറ്റങ്ങളിൽ RJ45 കണക്ടർ നമുക്കിവിടെ കാണാൻ കഴിയും.
RJ45 connection ല് നേരത്തെ നമ്മൾ യുടിപി കേബിളിന് 8 വയറുകളാണ് ഉള്ളത് RJ45 നും ഇതുപോലെ 8 കണക്ഷൻസ് ആണ് ഉള്ളത് 1 മുതൽ 8 വരെ നമ്പറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ RJ45 കണക്ടറുമായി എങ്ങനെയാണ് ഈ യുടിപി കേബിൾ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെ ക്രിംബിംഗ് എന്നാണ് പറയുന്നത് ഇവിടെ ചിത്രത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള T568B കണക്ഷൻ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ യുടിപി കേബിളിന്റെ ഇൻസുലേഷൻ ഒഴിവാക്കി ഇത്തരത്തിൽ വൃത്തിയായി നീളത്തിൽ പിടിച്ചതിന് ശേഷം കൃത്യമായി അവ ഒരുമിച്ച് പിടിച്ച് ഇത്തരത്തിൽ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം RJ45 പിൻ നമ്പറുകൾ ഇത്തരത്തിലാണ് ഇവ രണ്ടും ഒരുമിച്ച് പിടിച്ച് കണക്ട് ചെയ്യുക നെറ്റ്വർക്ക് കേബിളിന്റെ അഗ്രത്തിൽ RJ45 കണക്ടർ ഘടിപ്പിക്കുന്നതിനെ നമ്മൾ പറയുന്നത് ക്രിംബിംഗ് എന്നാണ് ഇതിനൊരു ക്രിംബിംഗ് ടൂളുണ്ട് നിങ്ങൾ ഈ ടൂളിനകത്ത് RJ45 കണക്ട് ചെയ്യുക വയർ കറക്റ്റായി ഇതിനകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം കൃത്യമായി അമർത്തിയാൽ ഇവ കണക്ഷൻ ആവുന്നു നമ്മൾ സാധാരണ കാണുന്ന മറ്റൊരു കണക്ടറാണ് RJ11 കണക്ടർ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ടെലഫോൺ ലൈനിൻ്റെ കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്തരത്തിലുള്ള കണക്ടറിനെ പറയുന്ന പേര് RJ11 ആണ് RJ11 കണക്ടറും RJ45 കണക്ടറും കാണാൻ ഒരുപോലെയാണെങ്കിലും RJ11 കണക്ടറിൽ 4 വയറുകൾ മാത്രമാണ് കണക്ട് ചെയ്യാൻ കഴിയുക RJ45 കണക്ടറിലാണെങ്കിൽ 8 വയറുകളും ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ ചിത്രത്തിൽ ഒരു മോഡം നൽകിയിട്ടുണ്ട് മോഡത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ വയറാണ് ഈ നീല നിറത്തിൽ നൽകിയിട്ടുള്ളത് RJ45 കണക്ടർ യുടിപി കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് RJ11 കണക്ടർ ഈ കാണിച്ചിരിക്കുന്ന വയറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇത് ടെലഫോൺ ലൈനുമായി ബന്ധിപ്പിക്കുന്നു RJ11 കണക്ടർ മോഡവുമായി ടെലഫോൺ ശൃംഖലയെ ബന്ധിപ്പിച്ചിരിക്കുന്ന കേബിളിന്റെ അറ്റത്തുള്ള കണക്ടറാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണം ഹബ്ബ് അതല്ലെങ്കിൽ സ്വിച്ച് ഹബ്ബിലേക്ക് എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ചിത്രത്തിൽ നമുക്കത് കൃത്യമായി മനസ്സിലാവുന്നു ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് നെറ്റ്വർക്ക് ചെയ്യേണ്ട കമ്പ്യൂട്ടറുകളുടെ എണ്ണം അനുസരിച്ച് വ്യത്യസ്ത എണ്ണം പോർട്ടുകളുള്ള ഹബ്ബുകൾ ഇന്ന് ലഭ്യമാണ് ഓരോ കമ്പ്യൂട്ടറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവയിലേക്ക് എത്തിക്കുക എന്നതാണ് ഹബ്ബിന്റെ ചുമതല 8 പോർട്ട് 16 പോർട്ട് 32 പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ 8 കമ്പ്യൂട്ടറുകൾ വരെ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയും ഇവിടെ 16 കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കാൻ കഴിയും ഇവിടെ 32 കമ്പ്യൂട്ടറുകൾ വരെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഹബ്ബ് ഇന്ന് ലഭ്യമാണ് ഹബ്ബുകൾക്ക് പകരം ഇന്ന് സ്വിച്ചുകളാണ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഹബ്ബ് അതുപോലെ സ്വിച്ച് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരം കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് ഹബ്ബും സ്വിച്ചും രണ്ടും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുകയാണ് ചെയ്യുന്നത് അതുവഴി നമ്മുടെ നെറ്റ്വർക്ക് വളരെ ബിസി ആകും തിരക്കുള്ളതാവും എന്നാൽ സ്വിച്ച് അങ്ങനെയല്ല ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമേ നിർദ്ദേശങ്ങൾ അയക്കുന്നുള്ളൂ ഇതിൻ്റെ ഫലമായി നെറ്റ്വർക്കിൽ വളരെ തിരക്ക് കുറവാവും അതുകൊണ്ട് വളരെ വേഗത്തിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ നമുക്ക് സാധിക്കുക സ്വിച്ച് വഴിയാണ് ഹബ്ബാവുന്ന സമയത്ത് എല്ലാ കമ്പ്യൂട്ടറിലേക്കും വിവരങ്ങൾ കൈമാറുന്നു എന്നതുകൊണ്ട് വളരെ തിരക്കേറിയതാകും സ്വിച്ചാണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉപകരണമാണ് മോഡം മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് മോഡം മോഡുലേറ്ററിലെ MO ഡിമോഡുലേറ്ററിലെ DM രണ്ടും കൂടെ കൂടിച്ചേരുന്ന സമയത്ത് അത് മോഡമായി മാറുന്നു കമ്പ്യൂട്ടർ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ഡിജിറ്റൽ രൂപത്തിലാണ് ഈ ഡിജിറ്റൽ സിഗ്നലുകൾ ടെലഫോൺ ലൈനിലൂടെ കടന്നു പോകുമ്പോൾ ഇവയ്ക്ക് ശോഷണം സംഭവിക്കുന്നു
അതിനാൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റിയാണ് ടെലിഫോൺ ലൈനിലൂടെ കടത്തിവിടുന്നത്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഒരു ഉപകരണമാണ് മോഡം. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കമാണ് മോഡം. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സിഗ്നലുകളെ മോഡം അനലോഗ് സിഗ്നലുകളാക്കി മാറ്റുന്നു. ഉദാഹരണത്തിന്, ഇവിടെയുള്ള ഈ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്ന ഒരു സിഗ്നൽ, അത് ഡിജിറ്റൽ സിഗ്നലാണ്. അതൊരു മോഡം ഉപയോഗിച്ച് നമ്മൾ അതിനെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റുന്നു. ഈ അനലോഗ് സിഗ്നലുകൾ സാധാരണ ടെലിഫോൺ ശൃംഖല വഴി, ടെലിഫോൺ വയർ കേബിൾ വഴി, ടെലിഫോൺ ലൈൻ വഴി വിദൂരത്തുള്ള മറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ അടുത്തുള്ള ഒരു മോഡത്തിലെത്തുകയും അവിടെ വെച്ച് ഈ അനലോഗ് സിഗ്നലുകളെ ഈ മോഡം ഡിജിറ്റൽ സിഗ്നലുകളാക്കി കമ്പ്യൂട്ടറിന് കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ അടുത്തുള്ള കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് RJ45 കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു UTP കേബിൾ ഉപയോഗിക്കാമെങ്കിൽ, വളരെ ദൂരത്തുള്ള രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി നമുക്ക് മോഡത്തിൻ്റെ ആവശ്യം വരുന്നു. അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എ എന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ബി എന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരം എത്തുന്നതിന്, ഇത് വളരെ ദൂരത്തുള്ള രണ്ട് കമ്പ്യൂട്ടറുകളാകുമ്പോൾ പ്രത്യേകിച്ചും, ഇവിടെയുള്ള ഡിജിറ്റൽ സിഗ്നലുകളെ ഈ മോഡം അനലോഗ് സിഗ്നലാക്കുന്നു. ടെലിഫോൺ ലൈൻ വഴി ഇത് മറ്റൊരു സ്ഥലത്തെത്തുന്നു. അവിടെയുള്ള മോഡം തിരിച്ച് വീണ്ടും ഇതിനെ അനലോഗ് സിഗ്നലുകൾ ഡിജിറ്റൽ സിഗ്നലായി ബി എന്ന കമ്പ്യൂട്ടറിൽ എത്തിക്കുന്നു. ഇനി ഇത്തരത്തിൽ നെറ്റ്വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ബന്ധിപ്പിക്കപ്പെട്ട കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ അനായാസം കൈമാറാൻ കഴിയുന്നു. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഏതു തരത്തിലുള്ള ഫയലുകളും വളരെ വേഗത്തിൽ കൈമാറാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നെറ്റ്വർക്ക്. മറ്റൊന്ന് പ്രിന്റർ. നെറ്റ്വർക്കിൽ ഒരുപാട് കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി നമ്മൾ ഒരു പ്രിന്റർ മാത്രം ഘടിപ്പിച്ചാൽ മതിയാവും. സാധാരണ വളരെ അപൂർവം സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ പ്രിന്റ് ചെയ്യാറുള്ളത്. ഈ ഒരൊറ്റ പ്രിന്ററിൽ തന്നെ നമുക്ക് നെറ്റ്വർക്കിൽ നിന്നുള്ള ഏതൊരു കമ്പ്യൂട്ടറിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ കഴിയുന്നു. ഇത് നെറ്റ്വർക്ക് കൊണ്ടുള്ള വളരെ വലിയ ഒരു പ്രയോജനമാണ്. മറ്റൊന്ന്, നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ലാബിലേക്കോ ഒരു ഓഫീസിലേക്കോ ഒരൊറ്റ ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നീടത് ഹബിലേക്കോ സ്വിച്ചിലേക്കോ കണക്ട് ചെയ്യുന്നത് വഴി മറ്റുള്ള എല്ലാ കമ്പ്യൂട്ടറിലും നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നു. മറ്റൊന്ന്, വെബ് ക്യാമറ. ഒരു ക്യാമറ നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാമറയുടെ ഉപയോഗം മറ്റെല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ സ്കാനർ. ഇവയെല്ലാം നമുക്ക് ഒരൊറ്റ കമ്പ്യൂട്ടറിൽ മാത്രമുണ്ടെങ്കിൽ മറ്റു കമ്പ്യൂട്ടറുകളിലേക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ. നമ്മുടെ സ്കൂൾ ലാബിലുള്ള കമ്പ്യൂട്ടറുകളുടെ സംവിധാനത്തെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയുക. അവിടെ നമ്മൾ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു UTP കേബിൾ വഴിയാണ്. എന്നാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ. നമുക്കറിയാം, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ ATM കൗണ്ടറുകൾ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓൺലൈൻ ടിക്കറ്റുകൾ എടുക്കാൻ കഴിയുന്നത്. അതുപോലെ നമ്മുടെ ബാങ്കുകളുടെ ATM കൗണ്ടറുകളും ബാങ്കുകളും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വിദൂരത്തുള്ള ഇന്ത്യയിൽ തന്നെ വളരെ വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെയുള്ള ബാങ്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയൊക്കെ ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ള ബാങ്കുകളാണ്. ഇവയെല്ലാം ബന്ധിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനത്തെ നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്നും പറയാം. വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ വിവിധ സ്ഥലങ്ങളിലുള്ള കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന സമയത്ത് അവിടെയും ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമുക്ക് കാണാൻ കഴിയും. ഒരു ലാബ്, ഒരു സ്ഥലത്തുള്ള ഒരു ബാങ്കിൽ അവിടെ 4 കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. അതൊരു ഇന്റർനെറ്റ് വഴി വിദൂരത്തുള്ള മറ്റൊരു ബാങ്കുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിനെ നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം.